മറയൂരിലെ നിരവധി ചന്ദനമോഷണ കേസുകൾ തെളിയിക്കാൻ വനപാലകരെ സഹായിച്ച സാൻഡൽ ഡോഗ് സ്ക്വാഡ് അംഗം കിച്ചുവിന്റെ സേവനം ഒരു വർഷത്തേക്ക് കൂടി നീട്ടി. വിരമിക്കൽ പ്രായമെത്തിയെങ്കിലും കിച്ചുവിന്റെ വൈദഗ്ധ്യം കണക്കിലെടുത്താണ് ഈ നടപടി. 2011 ആഗസ്റ്റിലാണ് തൃശൂർ പോലീസ് അക്കാദമിയിൽ നിന്ന് ഡിങ്കോ എന്ന കിച്ചു മറയൂരിലെത്തിയത്. ഇപ്പോൾ വയസ്സ് 8, വിരമിക്കാൻ സമയമായി. എന്നാൽ ചന്ദനമോഷണ കേസുകളിൽ തുമ്പുണ്ടാക്കാനുള്ള കിച്ചുവിന്റെ കഴിവ് കണക്കിലെടുത്ത് സേവനം നീട്ടാൻ വനംവകുപ്പ് തീരുമാനിച്ചു. മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയിൽ കിച്ചു പൂർണ്ണ ആരോഗ്യവാൻ. 7 വർഷ കാലഘട്ടത്തിൽ നമുക്ക് 9 കേസുകളിൽ, ചന്ദന കേസുകളിൽ കിച്ചു തുമ്പുണ്ടാക്കി തരികയും തുടർന്ന് നമ്മൾ 120 കിലോയോളം ചന്ദനം ഈ കേസിനോടനുബന്ധിച്ച് പിടിച്ചെടുക്കാൻ സാധിച്ചു. 20-ലധികം പ്രതികൾ ഉൾപ്പെട്ട പുളിക്കര വയൽ ചന്ദന കേസ് തെളിയിച്ചത് കിച്ചുവാണ്. ചിന്നാർ പയസ് നഗർ ചെക്ക് പോസ്റ്റുകളിൽ ചന്ദനം പിടികൂടിയതും കിച്ചുവിന്റെ സഹായത്തോടെ. കാന്തല്ലൂർ വേട്ടക്കാരൻ കോവിലിൽ ചന്ദനക്കടത്തുകാരുടെ സങ്കേതം കണ്ടെത്തിയതും കിച്ചു. 10 വയസ്സുവരെ മാത്രമാണ് ഡോഗ് സ്ക്വാഡിൽ സേവനത്തിന് അവസരം. പിന്നീട് ഹാൻഡലർക്ക് ഇഷ്ടമെങ്കിൽ ചെറിയ തുക നൽകി നായയെ സ്വന്തമാക്കാം, അല്ലെങ്കിൽ വനംവകുപ്പിൽ തന്നെ വിശ്രമ ജീവിതം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.